താങ്കൾ അതിനെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണോ? താങ്കൾക്ക് ജയിലിൽ വെച്ച് പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്നത് മാത്രമാണ് ഈ കേസിലെ പ്രാധാന്യം അല്ലേ? ഞാൻ പ്രധാനപ്പെട്ട സാക്ഷിയാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും അതുപോലെ കോടതിയാണ്. പക്ഷേ എനിക്ക് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അന്ന് 164 മൊഴി പ്രകാരം ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ മൊഴി മാറ്റണം എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? താങ്കളെ മൊഴി മാറ്റിയാൽ ഈ കേസിൽ ദിലീപിന് എന്താണ് ഗുണം, അല്ലെങ്കിൽ പ്രതിഭാഗത്തിന് എന്താണ് ഗുണം? അതെനിക്കറിയില്ല, അത് അവര് പറഞ്ഞ ആളുകൾക്കല്ലേ അതിന്റെ കാര്യം. ഞാൻ ആ ഒരു ഡബിൾ അഡ്വക്കേറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം വിട്ടു. താങ്കൾക്ക് ഓഫർ ചെയ്തത് എന്താണെന്ന് സംബന്ധിച്ച് കൃത്യമായ തെളിവ് നൽകാൻ താങ്കൾക്ക് കഴിയും? അതായത് താങ്കളുടെ ടെലിഫോണിൽ വന്നിട്ടുള്ള ഒരു കോളിന്റെ ശബ്ദരേഖ താങ്കൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ ഷീ ജിൻസൺ, താങ്കൾക്ക് താങ്കൾ ഈ സംഭാഷണം റെക്കോർഡ് ചെയ്തിരുന്നു? യെസ്, റെക്കോർഡ് ചെയ്തിരുന്നു. അത് ഞാൻ ഇന്ന് പി ടി പോലീസ് അധികാരിയായിട്ടുള്ള സി എ ഷുക്കൂർ, എസ് ഐ മനോജ്, അദ്ദേഹം ഇവർ രണ്ടുപേരും വന്നപ്പോൾ അവർക്ക് സീഡിലാക്കി, സീഡിൽ മുമ്പ് ആക്കി വെച്ചിരുന്ന സാധനം തെളിവ് സമർപ്പിച്ചിട്ടുണ്ട്. ഈ കോൾ എപ്പോഴാണ് വരുന്നത് ജിൻസൺ? കോള് വന്നിട്ട് മാസങ്ങൾക്ക് മുമ്പാണ്, ഈ വിചാരണ നടപടികൾ തുടങ്ങിയതിന് ശേഷമാണ്. താങ്കൾ അന്നേരം റെക്കോർഡ് ചെയ്ത് വെച്ച് സൂക്ഷിച്ചിരുന്നു? ഇപ്പൊ വിപിൻലാലിന്റെ ഇഷ്യൂ വന്നപ്പോഴാണ് അത് വീണ്ടും താങ്കള് താങ്കളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതെന്ന് തോന്നിയത്? അതോ നേരത്തെ പരാതി കൊടുത്തിരുന്നോ? നേരത്തെ പരാതി ഒന്നും കൊടുത്തിരുന്നില്ല. കാരണം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അവരോട് എതിർത്ത് സംസാരിച്ചിട്ടില്ല. ആ കോളില് എന്നെ വിളിച്ച ആളോട് ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടില്ല. അപ്പോ എതിർപ്പ് വന്ന് എനിക്ക് ഒരു ആക്രമണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ അത്ര ഒരു പരാതിയായിട്ട് മുമ്പോട്ട് പോയാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഇനി പറയുന്നതൊന്ന് ശ്രദ്ധിച്ചോളൂ. കഴിഞ്ഞ ഒരു 10-15 ദിവസം മുമ്പ് എനിക്ക് ഒരു ആക്രമണം ഉണ്ടായി. എന്റെ വീട്ടിൽ കയറി വന്ന് വിത്ത് എവിഡൻസ് അടക്കം ഞാൻ അത് ഫേസ്ബുക്കിൽ എന്റെ ജിൻസ് ഏലിയാസ് നെല്ലിക്കൻ എന്ന ഫേസ്ബുക്ക് പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. എന്നെ വന്ന് ആക്രമിച്ച വ്യക്തി ആക്രമിക്കുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ അടക്കം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ വന്ന് എന്നെ, ഞാനും അയാളും നമ്മൾ യാതൊരു വിദ്വേഷമോ അല്ലെങ്കിൽ ഞാൻ ഇന്നവരെ ജീവിതത്തിൽ ഇന്നവരെ സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പൊ എന്നെ വന്ന് ആക്രമിച്ചു. അപ്പൊ ആക്രമിച്ചപ്പോ ഞാൻ ആ വിഷയത്തിലാണോ ഈ വിഷയത്തിലാണോ എന്താണെന്നറിയില്ല, അദ്ദേഹം ഒരു കഞ്ചാവ് ലഹരിയുടെ പുറത്ത് വന്ന് ആക്രമിച്ചതാണ്. ഞാനൊരു ഓൺലൈൻ ന്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പാണഞ്ചേരി ന്യൂസ് എന്ന ഒരു ഓൺലൈൻ ന്യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ആ ന്യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു നോക്കൂലി വിഷയം അതിനകത്ത് കയറി വന്ന് കുതിരാൻ തുരങ്കത്തിൽ നിരന്തര അപകടം നടക്കുന്നു എന്നതിന്റെ പേരിൽ ഞാനൊരു വാർത്ത ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒരു വ്യക്തി കുതിരാൻ തുരങ്കത്തിലുള്ള ആൾ, കുതിരാന്റെ ചുവട്ടിലുള്ള യൂണിയൻകാർ ചില കൊള്ളക്കാരാണെന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കതിനകത്ത് യാതൊരു, ഞാൻ പോലീസിൽ പരാതി കൊടുക്കുമെന്നും പറഞ്ഞ് ഞാൻ അധികം സ്കിപ്പ് ചെയ്ത് ഞാൻ ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ അത് അങ്ങോട്ട് പോവുകയും ചെയ്തതാണ്. പക്ഷേ അതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്നെ വെട്ടും, എൻ്റെ 1.5 വയസ്സുള്ള കുട്ടിയെ വെട്ടും. അത് ഇതിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ കരുതുന്നത്, മനസ്സിലായി ഷീ ജിൻസൺ?